തലസ്ഥാനത്ത് കന്യാസ്ത്രീ കോൺവെന്റിൽ പഠനം നടത്തുന്ന യുവതി ജീവനൊടുക്കിയ സംഭവത്തിൽ നിർണായകമായ വിവരങ്ങൾ പുറത്തുവരികയാണ്. ഈ സംഭവത്തിൽ സിസ്റ്റേഴ്സ് ഓഫ് പ്രൊവിഡൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാരിറ്റി അധികൃതരാണ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. ഇവർ പറയുന്ന അനുസരിച്ച് കന്യാസ്ത്രീ പഠനം നടത്താൻ തിരുവനന്തപുരത്തെ കടിനംകുളം വെട്ടുതുറ കോൺവെന്റിലെത്തിയ തമിഴ്നാട് തിരുപ്പൂർ സ്വദേശിനി 27 വയസ്സുള്ള അന്നപൂരിണി തൂങ്ങി മരിച്ചതിന് പിന്നിൽ സന്യാസ ജീവിതം പൂർത്തീകരിക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയതും തുടർന്ന് തിരികെ വീട്ടിലേക്ക് പോയാൽ കുടുംബത്തിന് താൻ ബാധ്യതയാകുമോ എന്ന് ഭയന്നിട്ടാണ് ആത്മഹത്യ ചെയ്തത് എന്നാണ്. ഈ സംഭവങ്ങളടക്കം വിശദീകരിക്കുന്ന ഒരു കുറിപ്പും ഇവർ പുറത്തുവിടുകയാണ്. സിസ്റ്റേഴ്സ് ഓഫ് പ്രൊവിഡൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാരിറ്റി അധികൃതർ പുറത്തുവിടുന്ന കുറിപ്പ് ഇങ്ങനെയാണ്. സന്യാസിനി സമൂഹത്തിലെ സന്യാർത്ഥിനിയും ഞങ്ങളുടെ സഹോദരിയുമായ അന്നപൂരിണി ഇന്ന് ഫെബ്രുവരി 27 രാവിലെ മരണപ്പെട്ട വിവരം വ്യസന സമേതം അറിയിക്കുന്നു. രാവിലെ പതിവ് പ്രാർത്ഥനയ്ക്ക് എത്തിച്ചേരാത്തതിനാൽ സഹസന്യാസിനിമാർ അന്വേഷിച്ചു ചെന്നപ്പോൾ തൂങ്ങി മരിച്ചതായി കാണപ്പെടുകയായിരുന്നു. തമിഴ്നാട് തിരുപ്പൂർ സ്വദേശിനിയായ അന്നപൂരിണി 3 വർഷം മുമ്പാണ് റോസ് മീനിയൻ സിസ്റ്റേഴ്സ് സന്യാസിനി സമൂഹത്തിൽ അംഗമാകാനായി എത്തിയത്. മുമ്പ് മറ്റൊരു സന്യാസിനി സമൂഹത്തിൽ അവൾ ചേരുകയും പരിശീലനം പൂർത്തിയാക്കാതെ തിരിച്ച് വീട്ടിലേക്ക് പോവുകയും ചെയ്തിരുന്നു. പിന്നീട് ഏതാനും വർഷങ്ങൾക്ക് ശേഷമാണ് ഇവിടെ എത്തിച്ചേരുന്നത്. പെട്ടെന്ന് ദേഷ്യപ്പെടുകയും ചുരുക്കം ചിലരോട് മാത്രം അടുത്തിടപഴകുകയും ചെയ്യുന്ന പ്രാകൃതമായിരുന്നു അന്നപൂരിണിയുടേത്. ആൾക്കൂട്ടത്തെ അഭിമുഖീകരിക്കാൻ മടി കാണിച്ചിരുന്ന അവൾ എല്ലാവരിൽ നിന്ന് അകന്ന് കഴിയാനാണ് കൂടുതലും ഇഷ്ടപ്പെട്ടിരുന്നത്. എങ്കിലും സന്യാസ പരിശീലന കാലഘട്ടത്തിൽ തൻ്റെ രീതികളിൽ മാറ്റം വരുത്താൻ കഴിയുമെന്ന ശുഭാപ്തി വിശ്വാസവും അവൾ പ്രകടിപ്പിച്ചിരുന്നു. പരിശീലനത്തിൻ്റെ ഭാഗമായി ആന്ധ്രാപ്രദേശിലായിരുന്ന അന്നപൂരിണി 1 മാസം ജനുവരി 25 തിരികെ കേരളത്തിൽ എത്തിയത്. തുടർന്ന് ചെറിയ തുറയിലെ കോൺവെന്റിലായിരുന്നു അവൾ. താൻ മുമ്പുണ്ടായിരുന്ന വെട്ടുതുറയിലെ കോൺവെന്റിലേക്ക് പോകണമെന്ന് നിർബന്ധം പിടിക്കുകയും സുപ്പീരിയേഴ്സ് അതിന് അനുവദിക്കുകയും ചെയ്തിരുന്നു. തുടർന്നുള്ള ദിവസങ്ങളിൽ തനിക്ക് സന്യാസ പരിശീലനം തുടരാൻ കഴിയില്ലെന്ന ആശങ്ക ചില സഹസന്യാസിനിമാരോട് അന്നപൂരിണി പങ്കുവച്ചിരുന്നു. എന്നാൽ തിരികെ ചെന്നാൽ വീട്ടുകാർക്ക് ബാധ്യത ആകുമെന്ന ചിന്തയും ഇടയ്ക്കിടെ അവൾ പറയുമായിരുന്നു. ഇത്തരം സംസാരങ്ങൾ ആവർത്തിച്ചതിനാൽ സുപ്പീരിയർ അവളുടെ വീട്ടുകാരുമായി പലപ്പോഴായി സംസാരിക്കുകയുണ്ടായി. ഒരു മുൻ സന്യാസിനി കൂടിയായ ജ്യേഷ്ഠ സഹോദരിയോട് അവളെ വന്ന് കണ്ട് സംസാരിക്കാൻ കഴിഞ്ഞ 2 ആഴ്ചയ്ക്കിടെ പലപ്പോഴായി സുപ്പീരിയർമാർ ആവശ്യപ്പെടുകയുണ്ടായിട്ടുണ്ട്. തൻ്റെ ചേച്ചി കാണാൻ വരുന്നതായി 2 ദിവസം മുമ്പ് അന്നപൂരിണി സഹസന്യാസിമാരോട് പറയുകയുണ്ടായിരുന്നു. ഫെബ്രുവരി 26 ഞായറാഴ്ചയും അതുപോലെ മറ്റ് സന്യാസിമാരോടൊപ്പം സന്ധ്യാപ്രാർത്ഥനയിൽ പങ്കെടുത്തതിന് ശേഷമാണ് അന്നപൂരിണി ഉറങ്ങാനായി റൂമിലേക്ക് പോയത്. സ്വയം ജീവനൊടുക്കാൻ മാത്രമുള്ള മാനസിക ബുദ്ധിമുട്ടുകളുള്ളതായി മറ്റുള്ളവർക്ക് തോന്നിയിരുന്നില്ല. സിസ്റ്റർ അന്നപൂരിണി മരിച്ചതായി കണ്ടപ്പോൾ ഉടൻ സന്യാസിമാർ പോലീസിൽ വിവരം അറിയിക്കുകയും പോലീസ് സ്ഥലത്തെത്തുകയും ചെയ്തിരുന്നു. അവരുടെ അന്വേഷണത്തിൽ സിസ്റ്റർ അന്നപൂരിണി സ്വന്തം കൈപ്പടയിൽ തമിഴിലെഴുതിയ കുറിപ്പ് കണ്ടെടുക്കുകയുണ്ടായി. ഭൂമിയിൽ വിശ്വസ്തതയായി ജീവിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കുന്നതിനാൽ ഞാൻ ഈശോയുടെ അടുത്തേക്ക് പോകുന്നു. ഇതെൻ്റെ സ്വന്തം തീരുമാനമാണ്. ഇതിൻ്റെ പേരിൽ ആരെയും കുറ്റപ്പെടുത്തരുത്. അമ്മ എന്നോട് ക്ഷമിക്കണം എന്നിങ്ങനെയായിരുന്നു ആ കുറിപ്പിലെ വാചകങ്ങൾ. പ്രിയപ്പെട്ട സഹോദരിയുടെ വേർപാടിൽ അതിയായ ദുഃഖവും വേദനയും രേഖപ്പെടുത്തുകയും പരേതിയുടെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുകയും കുടുംബാംഗങ്ങളോടും ബന്ധുമിത്രാദികളോടും അനുശോചനം അറിയിക്കുകയും ചെയ്യുന്നു എന്നിങ്ങനെയായിരുന്നു ആ കുറിപ്പിലെ വാചകങ്ങളെന്നാണ് വിശദീകരണ കുറിപ്പിൽ പറയുന്നത്. അതേസമയം കടിനംകുളം വെട്ടുതുറ റോസ് മീനിയൻസ് ഓവർ ലേഡി കോൺവെന്റിലെ അന്തേവാസിയായിരുന്നു അന്നപൂരിണി. 1 വർഷം മുമ്പാണ് അന്നപൂരിണി കോൺവെന്റിലെത്തിയത്. പഠനത്തിന്റെ ഭാഗമായി മഹാരാഷ്ട്രയിലെ സാമൂഹ്യ സേവനത്തിന് ശേഷം കഴിഞ്ഞ മാസമാണ് ഇവർ വീണ്ടും കോൺവെന്റിലേക്ക് മടങ്ങിയെത്തിയത്. 4 പേരുള്ള മുറിയിൽ ഇവർ തനിച്ചായിരുന്നു എന്നും വ്യക്തമാക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.